അപ്പൊ ഞാനും സെബി ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബി റാഷി ഉണ്ട് കേട്ടോ. നമ്മളുള്ളത് ഇപ്പൊ പേരാമ്പ്രയിലാണുള്ളത്. ഈ ചെറുതായിട്ട് മാസ്ക് ഒന്ന് അയക്കാം. അയച്ചു സെബ. യാ നമ്മളിപ്പോ എന്തിനാ വന്നത് സെബ അവിടെ? ഏത് ടീച്ചറാണ്? സായിഷ ടീച്ചറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ടീച്ചറെ കാണാൻ വേണ്ടി വരുമ്പോ സൈബദാ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ. എന്തിനാ പഠിക്കാൻ വേണ്ടി വന്നാ? എന്തിനു വന്നാന്ന് പറഞ്ഞുകൊടുക്ക. പഠിക്കാൻ വേണ്ടി വന്ന പിന്നെ ടീച്ചറെ കാണാനും അല്ലേ. അപ്പൊ നമ്മുടെ ഓഡിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ടീച്ചറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അതേപോലെ തന്നെ സൈബക്ക് ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. എങ്ങനെ? അതാണ്. അപ്പൊ ടീച്ചറെ കാണാൻ വേണ്ടി പോവാണ്. ഹാപ്പി അല്ലേ നീ? ഓക്കെ പോവാ. എന്നിട്ട് പഠിക്കണ്ട. എന്തിനാ പോണേ? പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സായി ടീച്ചറെ കാണാൻ വേണ്ടി പോവാണ്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. റാഷിയോ? ഞാനും എക്സൈറ്റഡ് ആണ്. സെയ്ബി എക്സൈറ്റഡ് ആണ്. നമ്മൾ മൊത്തം എക്സൈറ്റഡ് ആണ്. അതേപോലെ നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ടീച്ചറെ വീട്ടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുള്ളൂ അല്ലെ വീട്ടിലേക്ക്. ഓക്കെ ലെറ്റ്സ് ഗോ. കമോൺ. അത്യാവശ്യം നല്ല മഴ ഉണ്ട് അല്ലേ. ഇപ്പൊ ഇത്തിരി ഒരു ചെറുതായിട്ടൊരു കുറവുണ്ട്. ഇതാണ് ടീച്ചറെ വീട്. ആൾക്കാരാന്ന് തോന്നുന്നുണ്ടല്ലോ റാഷിയെ. ടീച്ചർ അവിടെ ഉണ്ട് അതെ. സേഫ് കണ്ടില്ലേ സ്കൂളിൽ പോണ ഒരു അല്ലേ ടൈപ്പിലാ വന്നിട്ടുള്ളത്. ഓക്കെ പോവാ. നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്വേത ടീച്ചറെ വീട്ടിലാണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഞാനും റാഷിയും അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസും സെയ്ഫും എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടീച്ചറെ കാണാൻ വേണ്ടിട്ട്. നമ്മളിങ്ങനെ വിക്ടേഴ്സ് ചാനലിൽ കണ്ട ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. നേരിട്ട് കാണുമ്പോ അല്ലേ ടീച്ചർ എന്താണ് ഒരു ചെറിയ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ആള് സെയിം തന്നെയാണ്. ക്യാമറ നോക്കുമ്പോ സെയിം. അതെ ക്യാമറ നോക്കുമ്പോ അതേപോലത്തെ ആളാണ്. പക്ഷെ നേരിട്ട് നോക്കുമ്പോ ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ കേറുമ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റും ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ റൂമിലും ആ റൂമിലൊക്കെ ആയിട്ട് അല്ലെ ഫുള്ള് തിരക്കേരുന്ന് തോന്നുന്നുണ്ട്. ടീച്ചറെ വിളിക്കുമ്പോഴാണെങ്കിൽ പോലും ഫുൾ ടൈം ബിസി ആട്ടോ അല്ലെ. ഫുൾ കോൾ വന്നോണ്ടിരിക്കാല്ലോ. ഇന്ന് എത്ര കോൾ വന്നിട്ടുണ്ടാവും? എന്തായാലും രാവിലെ മുതൽ ഇതുവരെ റിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ട് രണ്ട് പ്രാവശ്യം ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ റാഷൻ ട്രൈ ചെയ്യും. റാഷൻ ട്രൈ ചെയ്യുമ്പോൾ ഇടയിൽ കോൾ അങ്ങോട്ട് കണക്ട് ആകുമ്പോൾ നമ്മള് ടീച്ചറെ എവിടെയാണ് സ്ഥലം ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിന്റെ അവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ടീച്ചറെ വീട്. അതെ. അപ്പൊ അവിടുന്ന് നമ്മള് ടീച്ചറെ കാണാനായിട്ട് വന്നതാണ്. ടീച്ചർ ഇന്നലെ വിളിക്കുന്ന ടൈമില് ടീച്ചറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ പറയാ, നമ്മൾ ഈ കോഴിക്കോട് ഉള്ള ആൾക്കാരാന്ന് അറിയില്ലായിരുന്നല്ലേ. ശരിക്കും അല്ലേ, ഞാൻ ആ ടിക്ടോക്കിലെ ഞാൻ ഇതിട്ട് എനിക്കൊന്ന് എന്റെ മോളെ കാണണം എന്നുള്ളത് അപ്പോഴാണ്. അത് ഞാൻ ഇങ്ങനെ പറയാ എല്ലാരോടും, ഏഷ്യാനെറ്റിലെ ഓരോടൊക്കെ പറഞ്ഞ എനിക്കൊന്ന് ആ കുട്ടീന്റെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ചു തരണം. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ സെബിയാണ്, അപ്പൊ എനിക്ക് കാണണം എന്ന് തന്നെ. അപ്പൊ നാളെ വരുന്നത് കൂടി പറഞ്ഞപ്പോ ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അത് ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറെ അക്കൗണ്ടില് ടിക്ടോക്ക് അക്കൗണ്ടില് ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സെയ്ബന്റെ ചെറിയൊരു ക്ലിപ്പ് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്ടോക്കില് ആ ഒരു വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പം എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. അത് കണ്ടപ്പോ എനിക്ക്, ഞാൻ റാഷിനോ പറഞ്ഞു റാഷിയെ ടീച്ചറെ കോണ്ടാക്ട് ചെയ്യണം, ടീച്ചർ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ആ വീഡിയോ റിയാക്ഷൻ ആ വീഡിയോ കണ്ടിരുന്നില്ലേ. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു കുട്ടികളെ എങ്ങനെ എല്ലാരും നമ്മള് വലിയ ആൾക്കാരെ കണ്ടെന്നല്ല കാണണം. അപ്പൊ ഒരു കുട്ടി എങ്ങനെ അംഗീകരിക്കുന്നുള്ളത് നമുക്ക് അറിയല്ലോ. അതാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും അതൊക്കെ എങ്ങനെയൊക്കെ തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോ എന്തായാലും ഒരു ചെറിയ കഥ സെയ്ബക്ക് കേക്കണം എന്നുണ്ട് ടീച്ചർ. എന്തുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കല്ലേ? ഞാൻ വടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയോ പറഞ്ഞല്ലോ അല്ലേ വീഡിയോയില്. എന്താ പറഞ്ഞത് ഈ സെയ്ബ?
എവിടെ പോയി? നീ എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇരിക്കണൊക്കെ. ഇപ്പൊ ശരിക്ക് ശരിക്കും ഇപ്പോഴാണ് സെയ്ബ ചമ്മിയത് അല്ലെ. അപ്പൊ എന്തായാലും ടീച്ചർ പറഞ്ഞിട്ട് എന്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊടുക്കാന്ന് അല്ലെ. അതിന്റെ മുന്നായിട്ട് ടീച്ചർ മാസ്റ്റർ പീസ് സാധനം പറഞ്ഞിട്ട് രണ്ടാളും കൂടെ എന്താണ് ടീച്ചർ പറയല്, സെയ്ബ വീഡിയോയിൽ ടീച്ചർ എന്താ പറയല്? അതല്ല, എന്തൊക്കെ സാധനത്തിന് എനിക്ക് പറഞ്ഞില്ലേന്നോ ടീച്ചറോട്? എന്ത് സാധനം? ടീച്ചർ അടിക്കുന്ന എന്തോ പേടി നിനക്ക്? മിട്ടുവിനെ വിളിക്കണോ തങ്കുവിനെ വിളിക്കണോ? മിട്ടുവിനെയാ? അപ്പൊ എങ്ങനെയാ വിളിക്കുക? സ്നേഹത്തോടെ വിളിക്കല്ലേ. ആദ്യം ടീച്ചർ വിളിക്കട്ടെ, ടീച്ചർ കൂടെ വിളിക്കോ? മിട്ടുപൂച്ചേ തങ്കുപൂച്ചേ, മിട്ടുപൂച്ചേ തങ്കുപൂച്ചേ. തങ്കുവിനും മിട്ടുവിനും ഇഷ്ടായത് ആരെയാ ഇഷ്ടായത്? മിട്ടുവിനെ ഇഷ്ടായ. എന്താ ഇഷ്ടായ മിട്ടുവിനെ? മിട്ടൊരു ഭാവമായിരുന്നു അല്ലേ, മിട്ടുവിനായിരുന്നു അല്ലേ അപ്പം കിട്ടാതിരുന്നത്. കഥ ഇഷ്ടായിണ്ടോ? ഞാൻ അതിൽ പറഞ്ഞല്ലോ കംപ്ലീറ്റ് കഥയും പറഞ്ഞു തരണോ ടീച്ചർക്ക്? എന്നാ വേഗം പറഞ്ഞു, എന്തായിരുന്നു നമ്മളെ കഥ? ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ. ഒന്നുകൂടി പഠിപ്പിച്ചാ മതി. നമ്മളെ കഥയിൽ ആരൊക്കെയായിരുന്നു ഉള്ളത്? ആ തങ്കുപൂച്ചയും പിന്നെ ആ കിട്ടുകുരങ്ങനല്ലേ. എന്നിട്ട് തങ്കുപൂച്ചയ്ക്കും മിട്ടുപൂച്ചയും വിശന്ന് വരുമ്പോ എന്തായിരുന്നു കണ്ടത്? ആ നെയ്യപ്പ. ആദ്യം ആരായിരുന്നു പോയെടുത്തത്? തങ്കുപൂച്ചയല്ലേ, മിട്ടുവല്ലേ കണ്ടത്. മോളല്ലേ കഥ കേൾക്കാൻ ഇഷ്ടാണോ? ആദ്യം തന്നെ കേട്ടിണ്ടായിരുന്നോ കഥ? ഇല്ലെങ്കിൽ ഇതാ അയക്കാക്ക ട്രോളൊക്കെ കണ്ടപ്പോ ആണോ വീഡിയോ കാണിച്ചു തന്നത്? അപ്പം എന്തായാലും എനിക്കിതിൽ റോളില്ല കേട്ടോ, ഈ ഒരു വീഡിയോയിൽ എനിക്ക് റോളേ ഇല്ല. ഞാൻ കുറച്ച് കാര്യം ചോദിക്കാനും, മിസ്സിന്റെ കൊറേ ടിക്ടോക്ക് ഒക്കെ ഞാൻ കണ്ടേ, അടിപൊളി കേട്ടോ അഭിനയം. അപ്പം ഇതില് എന്താണ് ഫ്യൂച്ചർ പരിപാടി? അതായത് ഇപ്പം ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കണ്ട. അപ്പം മിസ്സിന് ടീച്ചിങ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമയിലൊക്കെ ഒരു ചാൻസ് ഒക്കെ കിട്ടിയാല് അഭിനയിക്കോ? ഇപ്പോഴെന്തായാലും ഇതുപോലത്തെ കൊന്നുമക്കളൊക്കെ എന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് ടീച്ചിങ് എന്നെ പോട്ടെ. ടീച്ചിങ്ങിന്റെ കൂടെ ഇനിയിപ്പം ഓക്കെ, ടീച്ചിങ്ങിന്റെ കൂടെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്നുള്ളൊരു മോഹമായിരുന്നു സിനിമ. സിനിമ എന്നെങ്കിലും ഒരിക്കല് മുമ്പിൽ എത്തണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കാതെ വന്നതാ. അതേപോലെ വരട്ടെ എന്നെങ്കിലും. അതെന്തായാലും സാധിക്കുന്നതായിരിക്കും, കാരണം ഒരുപാട് കേരളം മൊത്തം, കേരളം എന്നല്ല വേൾഡ്, ഒരുപാട് വേൾഡ് ലോകം മൊത്തം മിസ്സിന് പലതരത്തൊന്നും കോള് വന്നിട്ടുണ്ടാവും. അതെ അതെ. അപ്പം എല്ലാവരുടെ ഇടയിലും ഇത് എത്തിയിട്ടുണ്ട്. അപ്പം ഷുവറായിട്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പെട്ടെന്ന് തന്നെ ആ ചാൻസ് വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ അത് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ മിസ് ഇപ്പൊ പേരാമ്പ്രയിലാണല്ലേ, ഇത് മിസ്സിന്റെ വീട്. ഈ വീട് നമ്മള് കാണിച്ചു കൊടുത്തിട്ടുണ്ട് റാഷി കയറുമ്പോ. ജസ്റ്റ് ഇവിടെ അമ്മയും, എനിക്ക് രണ്ട് ചേച്ചിമാരായിട്ടുണ്ട്, സായിശികയും സായിശിരിക്കയും. ചേച്ചിമാരെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു ചേച്ചിയും മക്കളും അമ്മയുടെ കൂടെ ഇവിടെ ഉണ്ട്. അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി. എന്താണ് സായി? സായി അച്ഛൻ സായി ഭക്തനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പേരിന്റെ ഒക്കെ ഫ്രണ്ടില് സായി, പിന്നെ വീടിന്റെ പേര് സായി സദനം എന്നാണ്. അപ്പൊ ആ ഒക്കെ സായില്ല. മറ്റൊരു ഫിലിമില് പറഞ്ഞവര് ഞങ്ങള് സുഖാണ്, സായിയാണ്, ടീച്ചറും എല്ലാരും സായി കേട്ടോ. പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ളതൊക്കെ അച്ഛന്റെ ഏട്ടനുണ്ട്, അച്ഛന്റെ ഏട്ടന്റെ ഭാര്യ മക്കള്, അതേപോലെ അച്ഛന്റെ അനിയന്റെ ഭാര്യ, അങ്ങനെ നമ്മളെല്ലാം ഒക്കെ ഈ ഒരു എന്താ പറയാ ഈ വീടിന്റെ ചുറ്റുവട്ടത്താണ് കുടുംബം മുഴുവൻ ഉള്ളത്. അപ്പൊ എല്ലാരും എന്തൊരാവശ്യം എല്ലാരും ഒരുമിച്ചായിരിക്കും പഠിപ്പിക്കുമ്പോഴും. എന്താ ഒരു എക്സ്പ്രഷൻ അല്ലേ.
എക്സ്പ്രഷൻ കുറവാട്ടോ, ഇപ്പൊ എക്സ്പ്രഷൻ കുറവാ. പഠിപ്പിക്കും എക്സ്പ്രഷൻ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ എന്തിനാ വെറുതെ എക്സ്പ്രഷൻ ഒരുപാട് ഇങ്ങനെ ഇട്ടിട്ട്. അതെ അതെ അതെ. അപ്പൊ ഒരു ഒരു പുതിയൊരു കഥ നമുക്ക് പറഞ്ഞല്ലോ. ഒരു കാക്കയുടെയും കുയിലിന്റെയും കഥ പറഞ്ഞുതരാം. ആ ടീച്ചർ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ആൻസർ പറഞ്ഞുതരുമല്ലോ. കഥ കേൾക്കാൻ ഇഷ്ടല്ലേ? ആ കഥ പറഞ്ഞുതരട്ടെ. കഥ കേൾക്കല്ലോ, ശ്രദ്ധിച്ച് കേൾക്കല്ലോ. ആ ഒരു വലിയ മരത്തില് ഒരു കൊമ്പിലൊരു കാക്കക്കൂടുണ്ട്. കാക്കേനെ ഇഷ്ടാണോ? കാക്കയുടെ കളർ എന്താ? ആ കറുപ്പ് അല്ലേ. ആ കാക്കമ്മയെ മൂന്ന് മുട്ടകൾ ഇട്ടു. എത്ര മുട്ടയിട്ടത്? മൂന്ന്. ആ മൂന്ന് മുട്ടകൾ ഇട്ടെ. മൂന്ന് മുട്ടകൾ എന്ത് ഭംഗിയാണെന്നോ കാണാൻ. നല്ല ഊരുണ്ട് തുടുത്ത മൂന്ന് മുട്ടകൾ. ഒരു ദിവസം കാക്കമ്മ കൊമ്പിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോ നമ്മുടെ കുയിലമ്മ വന്നു. കുയിലമ്മ ആ കൂടിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കി. എന്നിട്ട് കുയിലമ്മ പോയി. അപ്പൊ മുതലേ കാക്കമ്മയ്ക്ക് ഭയങ്കര സംശയമായി. ഇത് മൂന്നും എന്റെ കുട്ടി തന്നെ ആണോ? ഞാൻ ഇട്ട മുട്ട തന്നെ ആയിരിക്കും ഇത്. അല്ലെങ്കിലേ നമ്മുടെ കുയിലമ്മ വന്ന് കൂട്ടില് മുട്ടയിട്ടതാണോ എന്നൊരു സംശയം. നമുക്കാണെങ്കിലും സംശയം ഉണ്ടാവൂല്ലേ? സൈബക്കുട്ടീൻ്റെ ബിസ്ക്കറ്റ്, സൈബക്കുട്ടി മൂന്നെണ്ണം കഴിച്ചു. സൈബക്കുട്ടിക്ക് ഓർമ്മയില്ല മൂന്നെണ്ണം കഴിച്ചത്. അപ്പൊ നമ്മുടെ ഇക്കാക്ക റോഷം വന്നിട്ട് അതുവഴി വന്നു പോയാലും സൈബക്കുട്ടി വെറുതെ അടി ഉണ്ടാക്കൂലേ? ആ അതേപോലെ കാക്കമ്മയ്ക്കും സംശയമായി. എന്താ സംശയം? ആ എന്റെ മുട്ട തന്നെ ആണോ ഇത്, അല്ലെങ്കിൽ കുയിലമ്മ വന്ന് മുട്ടയിട്ടതാണോ? അപ്പോഴേ എന്നും കാക്കമ്മ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ കുയിലമ്മേനെ കാണുമ്പോ വഴക്കുണ്ടാക്കും. എന്റെ കാക്കൂട്ടില് നീയാണ് മുട്ടയിട്ടത് എന്ന് പറഞ്ഞിട്ട്. പാവം കുയിലമ്മയ്ക്ക് സങ്കടം. കുയിലമ്മ ഇതെന്തെങ്കിലും അറിയോ? കുയിലമ്മ പറയും, ഞാൻ നിന്റെ കൂട്ടില് വന്നില്ല, മുട്ടയിട്ടില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ കാക്കമ്മയുടെ മുട്ട മൂന്നും വിരിഞ്ഞു. കാക്കമ്മേന്റെ കുഞ്ഞു മക്കള് വിരിഞ്ഞു അല്ലേ? വിരിഞ്ഞപ്പോ അത് ആരുടെ കുട്ടികളായിരിക്കും? കാക്കമ്മയുടെയോ കുയിലമ്മയുടെയോ? കാക്കന്റെ കുട്ടികളായിരിക്കും അല്ലേ? ആ അങ്ങനെ കാക്കമ്മ കുഞ്ഞു മക്കളെ നോക്കിയപ്പോ അത് മൂന്നും കാക്കമ്മയുടെ കുട്ടികൾ തന്നെയാ. അപ്പൊ പാവം കാക്കമ്മയ്ക്ക് സങ്കടായി. എന്തിനാ സങ്കടായത്? കുയിലിന്റെ ആ കുയിലിന്റെ കുട്ടികളാന്ന് പറഞ്ഞോണ്ടല്ലേ. ആ അപ്പൊ കാക്കമ്മ എന്ത് ചെയ്തിണ്ടാവും? ആ മാപ്പ് പറഞ്ഞല്ലേ. ആരോട്? കുയിലമ്മേനോട് അല്ലേ. ആ അപ്പൊ നമ്മുടെ കാക്കമ്മ കുയിലമ്മേന്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞു, ഇനി ഞാന് ആരെയും ഇതേപോലെ കാര്യം അറിയാതെ വഴക്കുണ്ടാക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യൂല പറഞ്ഞല്ലേ. സൈബ അങ്ങനെ വഴക്കുണ്ടാക്കുവോ? വീട്ടിന്ന് വഴക്കുണ്ടാക്കുവോ? എന്റെ സൈബ കുട്ടി പാവം കുട്ടിയാണ്. പാവം ഇക്കാക്കമാല്ല ആദ്യം വെച്ച് അടി ഉണ്ടാക്കല്. പേര് പറ, ഉറക്ക പേര് പറ. ചെലപ്പോ റോഷിക്കാക്കന്റെ അടുത്ത് അടി ഉണ്ടാക്കും, ചെലപ്പോ വേണ്ട അടുത്ത് അടി ഉണ്ടാക്കും, ചെലപ്പോ വേണ അടിക്കും ചെയ്യും. ഉമ്മ പിന്നെ കൊറച്ച് അടിക്കും. ഉപ്പയോ? ഉപ്പച്ചി കൊറേ അടിക്കോ? ദാ ഉപ്പച്ചി ഏങ്ങി എന്റെ മോളെ അടിക്കും. ഒന്നും ചെയ്യാതെ ഇനി ഉപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് പോകണ്ട കേട്ടോ. മിസ്സിന്റെ അടുത്ത് നിന്നോ. ആ കൊറേ കഥ പറഞ്ഞുതരും, കൊറേ പാട്ട് പാടിത്തരും. അയക്കാട്ട് പറ, ഇനി വരുന്നില്ല പറ. നമുക്ക് മിസ്സിന് ഒരു സമ്മാനം കൊടുത്താലോ? ഇടില്ലേ? ഏത് സമ്മാനം കൊടുക്കാം? സ്വകാര്യ സീക്രട്ടാ. ഇത് മോശമാണേ. അഞ്ഞാകെ അവിടേക്ക്. അപ്പൊ ഞാൻ നമുക്ക് മിസ്സിന് എന്തായാലും ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കാം നമുക്ക്.
എന്തിനാന്ന് പറയ? അതിനില്ല രണ്ടിനും കൂടെ അപ്പൊ നമുക്ക് ഇതൊന്ന് മിസ്സിനെ കൊണ്ട് അൺബോക്സ് ചെയ്യിക്കുക. എങ്ങനെ വേണമെങ്കിലും പൊളിക്കാം, വലിച്ചു കീറി പൊളിക്കാം. സേവ അങ്ങനെയല്ല പൊളിക്കല്, പൊളിക്കല്. മിസ് പൊളിക്കട്ടെ, മിസ്സിന് കൊടുത്തല്ല അപ്പൊ മിസ് അല്ല പൊളിക്കല്. മഴയായിരുന്നു അല്ലേ? അതായത് എല്ലാ കുട്ടികളും കൂടി നമ്മുടെ എന്താ പറയാ, നമ്മുടെ തങ്കപ്പൂച്ചക്കും വിട്ടുപൂച്ചക്കും വേണ്ടിട്ട് കൊടുക്കുന്ന വയര് നമ്മളിതാ അല്ലേ ടീച്ചറിന്. ചെറിയ ചമ്മാൻ അല്ലേ? പിടിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? അപ്പൊ മിസ്, ഇപ്പം ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം എല്ലാ ചാനലിലും മിസ്സിനോട് ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ. എങ്കിലും ഞാൻ പറയാണ്, മിസ്സിന് ഇപ്പൊ എന്താ ശരിക്കും തോന്നുന്നത്? അതായത് മിസ്സിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ഇവിടെ ആയാലും ഇവിടെ എത്തിയിട്ട് എന്താണ് ഇപ്പൊ തോന്നുന്നത്? ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നതാണ്. കാരണം ഈ ഒരു കഥയിലൂടെ ഞാൻ ഇന്ന് അധ്യാപികയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. അപ്പോ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ എല്ലാവരും അംഗീകരിക്കും, അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആൾ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു, അതൊക്കെ വലിയൊരു. മിസ്സിന് എന്താ പറയാ, ഇപ്പം മിസ്സിന് കുറെ കോൾസ് വന്നു, അതില് മിസ് ഇപ്പം ഏറ്റവും എനിക്ക് ഇത്ര വലിയ ആള് വിളിച്ചെന്നുള്ള ടോപ്പിൽ വിളിച്ച ആളാര്? അങ്ങനെ ചോദിക്കുമ്പോ ശരിക്കും ഞാൻ ഇത് അറിയാൻ വേണ്ടിട്ടാട്ടോ ചോദിച്ചത്. ഈ ഒരു ഒരു ആൻസർ എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് മിസ്സിനോട്. കറക്റ്റ് തന്നെ കിട്ടി. വിളിച്ചത് അമ്മ തന്നെയായിരുന്നു. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ രാവിലെ വിളിച്ചിട്ട് എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ഇത് വരുമോ ഇല്ലയോ എന്താണെന്ന്. അപ്പൊ അമ്മ ഇങ്ങനെ കാണണം എന്നൊക്കെ വന്ന്, അപ്പൊ അമ്മ ഇങ്ങനെയോ കുറച്ച് കണ്ട്, പിന്നെ ടി വിയിൽ ന്യൂസ് എന്നാ കണ്ടെന്ന് പറഞ്ഞ് അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു വിളിച്ചു തന്നെ. അത് കഴിഞ്ഞ പാടാണ് ദിലീപിനെ വിളിച്ചിട്ട് പറയുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അത് ശ്രദ്ധിക്കണായിരുന്നു അത്, പക്ഷെ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെയായിരുന്നു ഞാൻ മൂക്കുകുത്തിയിട്ടുള്ള ഒരു വീഡിയോ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ടിക്ടോക്ക്, അപ്പോഴെല്ലാം ടിക്ടോക്കിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഓക്കെ, അപ്പം എന്തായാലും മിസ്സിനെ കാണാൻ സാധിച്ചതില് മിസ് ഇത്രയും തിരക്ക്, ഭയങ്കര തിരക്ക് എന്ന് പറയാം, ഭയങ്കര തിരക്ക്. ആൾക്കാര് വരവും പോക്കും വരവും പോക്കും ഒക്കെ തന്നെയാണ്, ഫോണ് പോലും വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഇത്രയും ബിസിയില് നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതില് അല്ലേ സൈബ, എന്തായാലും നമുക്ക് താങ്ക്സ് അല്ലേ പറഞ്ഞേക്ക്, താങ്ക്സ് പറഞ്ഞേക്ക്. നമ്മുടെ എന്റെ പേരിലും അതേപോലെ തന്നെ നമ്മുടെ റോഷൻസ് വ്ലോഗ് ഓഡിയൻസിന്റെ പേരിലും നമ്മുടെ ചാനൽ ഏതാ അറിയോ? അപ്പൊ എനിക്ക് എങ്ങനെയാണ് എന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ വീഡിയോ ഫുള്ള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കണ്ടപ്പോ എനിക്ക് തന്നെ എന്നോട് തന്നെയാണോ പ്രതികരിക്കുന്നത് ആ ഒരു ഇതുകൊണ്ട് ഫുള്ളായിട്ട് കണ്ട. അതിൽ എനിക്ക് കൊരങ്ങൻ പേനെടുക്കുന്ന എനിക്ക് ഭയങ്കര ചൊരത്തിമതി, വയനാട് പോകുമ്പോ ചൊരത്തിമെന്നാണ് ഓള് കൊരങ്ങനെ കണ്ടിട്ടുള്ളത്. പിന്നെ മിസ് പറഞ്ഞല്ലോ കൊരങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ കൊരങ്ങനെ പേനെടുത്തിട്ട് തിന്നല്ലേ ഇയ്യ, അതാണ് ഓള് പറഞ്ഞല്ലേ. അതെനിക്ക് മിസ്സിന് ഇഷ്ടം ഞാൻ പറഞ്ഞതാ. എന്താണ് സത്യം?
എന്താന്നറിയില്ല, സൗണ്ട് ഇത്തിരി കുറവാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് മിസ്സിന് വലിയൊരു താങ്ക്സ്. മിസ്സിന് മാത്രല്ല കേട്ടോ, ഈ വീട്ടിലുള്ള എല്ലാവരും, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത റഷ്യൻ കണ്ടില്ല, എല്ലാരും ഇവിടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ചേച്ചിമാർ, കുറെ ചേച്ചിമാരുണ്ട്, കുട്ടികളുണ്ട്, അതേപോലെ തന്നെ ചേട്ടന്മാരുണ്ട്. എല്ലാരും നമുക്ക് വേണ്ടി അവരും അടങ്ങി ഒരു റൂമിൽ നിൽക്കാണ് നമുക്ക് വേണ്ടി ഒന്ന് സഹകരിച്ചിട്ട്. ഞാൻ ടിക്ടോക്കിൽ ആ വീഡിയോ മെനഞ്ഞതാണ് ഷെയർ ചെയ്തത്. അപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾ വിളിച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സൈബു മോളെ കാണണം. കാരണം ഇത്രയും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത വീഡിയോ അതേപോലെ ആയിരുന്നു. വേറൊരു കുട്ടി ശിവനന്ദ, എന്റെ ഫ്രണ്ടിന്റെ പെങ്ങളുടെ കുട്ടിയാണ്, ഗേൾഫ്രണ്ട്. അപ്പൊ നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ട് കാണാന്നൊക്കെ പറഞ്ഞ, അപ്പൊ മോളെയും കാണണമെന്നുണ്ട്. അപ്പൊ മോളെ ഞാൻ കണ്ടു കഴിഞ്ഞു, ഒരുപാട് സന്തോഷം. അതും കോഴിക്കോടിന്റെ ഇത്രയും കിലോമീറ്റർ ഈ മഴയത്ത് എന്നെയും തേടി വന്നത്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ മിസ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ സൈബല്ലേ രാവിലെ 7 മണി ആകുമ്പോത്തിന് എന്നെ വിളിക്കായിരുന്നു, മിസ്സിനെ കാണണം കാണണം പറഞ്ഞു. നമുക്ക് ഇന്നൊരു ഷൂട്ട് കൂടി ഉണ്ടായിരുന്നു, അപ്പൊ ഉച്ചയ്ക്കും എല്ലാ ടൈമിലും അവള് പറയുന്നതും. അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ വീഡിയോയിൽ തന്നെ അവള് ഫസ്റ്റ് ഇൻട്രോയില് തന്നെ തുടക്കത്തില് പറയണ്ട് നമ്മള് ടീച്ചറെ കാണാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ തുടക്കം ഉള്ളത്. അപ്പൊ അത്രയും സേബി എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എനിവേ മിസ് മിസ് നമ്മള് കാണണമായിട്ടല്ല കേട്ടോ, വേറെ ലെവലാണ്. ഈ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാ തീർച്ചയായിട്ടും ടീച്ചറെ കൊണ്ട് പറയിപ്പിക്ക്, ഇത് പഠിപ്പിച്ചോട്ടെ ടീച്ചർക്ക് നമ്മളെ കാര്യം. എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ മാത്രല്ല, സൈബ് എന്നെ പഠിപ്പിച്ചു തന്നതാണ്. ഇപ്പൊ മറന്നു പോകരുത് ആരോടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊരു ആക്ച്വലി ഇതൊരു വീഡിയോ മേക്ക് ചെയ്യുന്ന ഉപരി നമുക്ക് ഇവിടെ വരാ മിസ്സിനെ ഒന്ന് കാണാന്നുള്ളതാണ്. സൈബക്ക് ഭയങ്കരമായിട്ട് സൈബ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്സിനെ കാണാൻ പോകണം എന്നുള്ളത്. അപ്പം അതിൽ വന്നാണ്. അപ്പം എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ സൈബിൻ ടീച്ചറും പറഞ്ഞ പോലെ ചെയ്തേക്കാം. അപ്പൊ എന്തായാലും മിസ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ നമ്മുടെ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാം. നമ്മളിപ്പോ ഇവിടെ നിന്ന് പോവാ കേട്ടോ, മിസ്സിനോട് വീടൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇടയ്ക്ക് വരാം മിസ്. എന്താ പറയാ, പുറത്തുള്ള ഒരാളാണ് എന്നുള്ള ഫീൽ ചെയ്യാതെ നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ.